വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാർ ടൗണിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി. ആറോ ജംഗ്ഷനോട് ചേർന്നുള്ള പാലത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടി ഒഴുകുന്നത്. ദിവസങ്ങളായി മൂന്നാർ ടൗണിൽ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകാൻ തുടങ്ങിയിട്ട് ആറോ ജംഗ്ഷനോട് ചേർന്നുള്ള പാലത്തിന് സമീപമാണ് പൈപ്പ് പൊട്ടിയത്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴാകുന്നത്. പലവട്ടം നാട്ടുകാർ വാട്ടർ അതോറിറ്റിയെ വിവരമറിയിച്ചെങ്കിലും പൈപ്പ് നന്നാക്കിയില്ല. വാഹനങ്ങൾ പോകുമ്പോൾ വെള്ളം കാൽനട യാത്രക്കാരുടെ ശരീരത്തിൽ തെറിക്കുകയാണ്. രണ്ടു മാസത്തേക്ക് മേലാച്ചി ഇങ്ങ തണ്ണി ഇന്ന് പൈപ്പ് ഉടഞ്ഞു പോകാൻ തുടങ്ങിട്ട് അതും മെയിൻ റോഡിൽ നിറയെ വാഹനങ്ങൾ പോകുന്ന റോഡിൽ മെയിൻ റോഡിൽ ഉടഞ്ഞു പോകുത്. ഇതുക്കുള്ള മേൽപ്പാലപ്പെട്ടവങ്ങൾട്ട് നമ്മൾ ഇൻഫോം പണിട്ടും ഇവങ്ങ യാരും അതുക്ക് പെരുസാ നടപടി എടുത്ത മാതിരി തെരിയല. പോലീസ് ക്യാമ്പിന് സമീപത്തെ ടാങ്കിൽ നിന്നാണ് വെള്ളം വാട്ടർ അതോറിറ്റി വിതരണത്തിനായി കൊണ്ടുപോകുന്നത്. പൈപ്പ് പൊട്ടിയതോടെ വെള്ളം റോഡിലൂടെ പരന്നൊഴുകുകയാണ് ഇപ്പോൾ. ന്യൂസ് 18 മൂന്നാർ. വടകര കുണ്ടോ തട്ടക്കുട്ട് കടവ് റോഡിൽ റീടാറിങ്ങിന് 3 കോടിയോളം രൂപ അനുവദിച്ചതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ. വർഷങ്ങളായി ടാർ ഇളകിയ റോഡിലെ ചെളിക്കെട്ട് നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഈ റോഡിന് എത്ര കൊല്ലായി ഒരു ഇങ്ങനെ കുണ്ടും കുയ്യായിട്ട് ഇതുവരെ ആരും ഒന്നും ചെയ്തിക്കില്ല. മറ്റേ പാർക്കലിൻ്റെ അടുത്ത് ചെയ്യാന്ന് പറഞ്ഞു, അത് ഒരുവരും ചെയ്തിക്കില്ല. നിങ്ങൾ ഈ മണിയൂർ വരെ നിങ്ങളൊന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരുവാൻ താല്പര്യമില്ല ആർക്കും. മാണ്ടങ്ങളെ ടൂവീലെടുത്ത് മണിയൂർ വരെ പോയി നോക്ക്. കുട്ടോത്ത് അട്ടക്കുണ്ട് റോഡ് നവീകരണം നീണ്ടുപോയതാണ് റോഡിലെ അറ്റകുറ്റപ്പണി വൈകിപ്പിച്ചത്. റോഡ് വീതി വർദ്ധിപ്പിച്ച വളവുകൾ നിവർക്കുന്നതിലെ തർക്കങ്ങളാണ് നവീകരണം വൈകാൻ കാരണം. കഴിഞ്ഞ ദിവസം മണിയൂരിൽ ഒരു പൊതുപരിപാടിക്കെത്തിയ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് റീടാറിങ്ങിന് 2 കോടി 70 ലക്ഷം രൂപ അനുവദിച്ചതായി പ്രഖ്യാപിച്ചത്. ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാർ. ഇതിപ്പോൾ ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ പറയുന്നു പാസ്സായി പാസ്സായി എന്നാൽ ഇതുവരെ ആയിട്ട് നമുക്കൊരു പ്രായോഗികമായിട്ടൊരു ഇതും കാണുന്നില്ല. നിങ്ങൾ കാണുന്നില്ല, ഇന്നലെ മുതൽ രാത്രി ഈ മൂരാട് പാലം ബ്ലോക്കായ സ്ഥിതിയിൽ ഇവിടെ നിന്നാണ് ഹൈവേയിലുള്ള ബസ്സുകളെല്ലാം പോയത്. ഇപ്പം റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ഒരു രോഗീനെ കൊണ്ട് പോകണമെങ്കിൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഭൂമി ഏറ്റെടുക്കലിന് ഇനിയും സമയമെടുക്കുമെന്നാണ് കരുതുന്നത്. 15 വർഷം മുൻപാണ് ഈ റോഡിൽ ടാറിംഗ് നടന്നത്. ദേശീയപാത നിർമ്മാണത്തിനിടെ ഗതാഗത സംവിധാനത്തിന് ഉപയോഗിക്കാവുന്ന റോഡാണിത്. അതുകൊണ്ട് തന്നെ മാർച്ചിന് മുൻപ് റീടാറിംഗ് പൂർത്തിയാക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ന്യൂസ് 18 വടകര. കാടിറങ്ങുന്ന വന്യത. ചില്ലിക്കൊമ്പനും മുടിവാലിനും ആനയിറങ്ങലിലെ ഏറ്റവും അപകടകാരികളായ ഒറ്റയാന്മാരാണ്. 36 ആനകളാണ് മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തിലുള്ളത്. വനംവകുപ്പ് വിഭാവനം ചെയ്തിരിക്കുന്ന ആനപ്പാർക്ക് പദ്ധതി നടപ്പിലാക്കിയാൽ മേഖലയിലെ കാട്ടാന ശല്യത്തിന് അറുതി വരുമെന്നാണ് പ്രതീക്ഷ. ചില്ലിക്കൊമ്പനെന്നും അരിക്കൊമ്പനെന്നും വിളിക്കുന്ന ഒറ്റയാനാണ് മതികെട്ടാൻ ചോലയിലെ ഏറ്റവും അപകടകാരി. നിരവധി പേരുടെ ജീവൻ ഈ ആനയെടുത്തിട്ടുണ്ട്. അടങ്ങാത്ത ചോരക്കൊതിയോടെ ഇവനെ ആനയിറങ്കലിലെ ജനവാസ മേഖലകളോട് ചേർന്ന് മിക്കപ്പോഴും കാണാം. മുടിവാലൻ അപകടകാരിയാണെങ്കിലും അങ്ങോട്ട് പ്രകോപനമുണ്ടായാൽ മാത്രമേ ആക്രമിക്കൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. കല്യാണി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒറ്റയാനും തരം കിട്ടിയാൽ ആളുകളെ ഉപദ്രവിക്കും. കുട്ടിയാനകൾ ഉൾപ്പെടെ 7 ആനകളുടെ ഒരു കൂട്ടവും അപകടകാരികളാണ്. ഈ 2 ആനകളാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഇവിടെ അക്രമം നടത്തുന്നത്. ഇപ്പോൾ ഈ പ്രദേശത്ത് ആനയിറങ്കൽ പൂപ്പാറ പ്രയലിലെ പ്രദേശത്ത് ഏലക്കാടുകൾ വളരെയേറെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. വനംവകുപ്പിന്റെ റിപ്പോർട്ട് അവഗണിച്ച് 2022 ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തിയതോടെയാണ് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമായത്. 301 കോളനി, സിങ്കുകണ്ടം, പന്തടിക്കളം, 80 ഏക്കർ തുടങ്ങിയ പ്രദേശങ്ങളിലായി മറയൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന ആദിവാസി കുടുംബങ്ങളെ കുടിയിരുത്തുകയായിരുന്നു. ആനകൾ വിഹരിച്ചിരുന്ന പുൽമേടുകളിൽ ഇവർ കുടിൽ കെട്ടി താമസം ആരംഭിച്ചു. 301 കോളനി വാസികളായിരുന്നു ഏറെ ദുരിതമനുഭവിച്ചത്. നിലവിൽ 13 കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ കഴിയുന്നത്. ആനയിറങ്കൽ മേഖലയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. വനംവകുപ്പ് വിഭാവനം ചെയ്ത ആനപ്പാർക്ക് പദ്ധതി നടപ്പിലാക്കിയാൽ ജനവാസ മേഖലകളിലേക്ക് ആനകൾ ഇറങ്ങുന്നത് തടയാനാകും. കാട്ടാനകൾക്ക് മാത്രമായി വിഹരിക്കുന്നതിനും അവർക്ക് ആവശ്യമായ ഭക്ഷണം ലഭിക്കുന്നതിനുമായിട്ട് തിരിച്ചിടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചിരിക്കുന്ന ഈ ആനപ്പാർക്ക് എന്ന് പറയുന്നത് വളരെ മികച്ച ഒരാശയമാണ്. വനമേഖലയ്ക്ക് ഉൾക്കൊള്ളാനാകുന്നതിലധികം മൃഗങ്ങൾ വനത്തിൽ അധിവസിക്കുന്നതാണ് ഇവ കാട്ടിലേക്കിറങ്ങാൻ കാരണമെന്നാണ് കർഷക സംഘടനയായ കിഫ് പറയുന്നത്. കഴിഞ്ഞ 77 ശേഷം 80 ശേഷം കേരളത്തിൽ വനവിസ്തൃതി കൂടിയിട്ടേ ഉള്ളൂ, വനവിസ്തൃതി കുറഞ്ഞിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ വനത്തിൻ്റെ കാരിയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ
മൃഗങ്ങൾ വനത്തിനുള്ളിലുള്ളതുകൊണ്ടാണ് അവ തീറ്റയും വെള്ളവും തേടി കർഷകന്റെ പുരയിടങ്ങളിലേക്ക് വരുന്നത്. ആനയിറങ്കൽ മേഖലയിലെ ആദിവാസികളും തോട്ടം തൊഴിലാളികളും ഉൾപ്പെടെയുള്ളവരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ അപേക്ഷ. ആനപ്പാർക്ക് പോലുള്ള പദ്ധതികൾ അതിവേഗം നടപ്പിലാക്കി ജനവാസ മേഖലയിലേക്ക് ആനകൾ ഇറങ്ങുന്നത് ഇല്ലാതാക്കാൻ നടപടിയാണ് വേണ്ടത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പുഷ്പകണ്ഠം സ്വദേശിയായ സാജന് ജീവിതത്തിലേക്ക് തിരികെയെത്താൻ കരുണയുള്ളവരുടെ കൈത്താങ് വേണം. ഇരുവൃക്കകളും തകരാറിലായി ചികിത്സയിലാണ് സാജൻ. അംഗപരിമിതിയുള്ള അമ്മ കൂലിവേല ചെയ്തും നാട്ടുകാരുടെ സഹായവും കൊണ്ടാണ് നിലവിൽ ചികിത്സ നടക്കുന്നത്. ആറു വർഷം മുൻപാണ് പുഷ്പകണ്ഠം ചുരക്കൽ സാജന്റെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായതായി കണ്ടെത്തിയത്. നിലവിൽ ആഴ്ചയിൽ 3 തവണ ഡയാലിസിസ് നടത്തിയാണ് ജീവൻ പിടിച്ചു നിർത്തുന്നത്. രോഗം ബാധിച്ചതിനെ തുടർന്ന് സാജന് ജോലിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. പിന്നെ എനിക്ക് തീരെ എനിക്ക് പോകാനുള്ള അവസ്ഥയില്ല, തീരെ അവസ്ഥയായിരുന്നു. പിന്നെ നമ്മുടെ ബന്ധുക്കളായിരുന്നു സാഹചര്യം വരുന്നത്. അംഗപരിമിതിയായ അമ്മ കൂലിവേല ചെയ്താണ് കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾ കണ്ടെത്തുന്നത്. സാജന്റെ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ മൃതസഞ്ജീവനിയിൽ നിന്നും അനുയോജ്യമായ വൃക്ക ലഭിക്കുന്നതിനുള്ള കാത്തിരിപ്പിലാണ് സാജൻ. നിലവിൽ നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഡയാലിസിസ് ചെയ്യുന്നതിനായി പോകുന്നത്. വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സകൾക്കുമായി പണം എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. ഇവന് പണിയെടുക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ലോൺ അടയ്ക്കാൻ സാധിക്കാതെ വന്നു. ഏതാണ്ട് ഇപ്പോൾ ഒരു 800,000 രൂപ ഇപ്പോൾ ബാങ്കിൽ അടയ്ക്കേണ്ട ഒരു ഗതികേടിലേക്കാണ് വന്നേക്കുന്നത്. ആ ജപ്തിക്ക് വേണ്ടിയിട്ട് അവർ 2 പ്രാവശ്യം വന്നു, 2 പ്രാവശ്യവും ഞങ്ങൾ അത് ഒഴിവാക്കി വിട്ടു. ഇനി അത് ഫെബ്രുവരിക്ക് മുമ്പ് അടച്ചില്ലെങ്കിൽ അവർ ജപ്തി ചെയ്തെന്ന് പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തൂക്കുപാലം ശാഖയിൽ സാജന്റെ പേരിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. മാനേജ്മെന്റിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഉടലെടുത്ത തർക്കത്തെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരുമായിരുന്ന സ്കൂളിന് പുതുജീവൻ നൽകാൻ കൈകോർത്ത് അധ്യാപകരും നാട്ടുകാരും. ഭൗതിക സൗകര്യത്തിന്റെ അഭാവത്താൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ കണ്ണൂർ ചപ്പാരപ്പടവ് കരിങ്കയം LP സ്കൂളിന്റെ രക്ഷയ്ക്കായാണ് അവർ കൈകോർത്തത്. 1 മുതൽ 4 വരെ ക്ലാസുകളിലായി 70 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് കരിങ്കയത്തേത്. പ്രീ പ്രൈമറിയിലാവട്ടെ 10-ലധികം കുട്ടികൾ വേറെയുമുണ്ട്. 60 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച സ്കൂളിൽ 10 വർഷം മുമ്പാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ തമ്മിൽ തർക്കം ഉടലെടുത്തത്. തർക്കം കോടതിയിലെത്തിയതോടെ ഇരുവിഭാഗങ്ങൾക്കായി സ്കൂളിന്റെ ചുമതല വീതിക്കപ്പെട്ടു. അറ്റകുറ്റപ്പണികൾ നടക്കാത്തതിനാൽ സ്കൂളിന് ഫിറ്റ്നസ് നൽകാൻ കഴിയില്ലെന്ന് പഞ്ചായത്തും നിലപാടെടുത്തു. അധ്യാപകരും PTA ചേർന്ന് മാനേജ്മെന്റിനെ സമീപിച്ചുവെങ്കിലും അവരും കൈമലർത്തി. ചർച്ചകൾക്കൊടുവിൽ ആകെ ചിലവാകുന്ന തുകയുടെ പകുതി തരാമെന്ന് മാനേജ്മെന്റിലെ ഒരു വിഭാഗം അറിയിക്കുകയായിരുന്നു. അതോടെ ബാക്കി തുക അധ്യാപകരും എടുക്കാമെന്നേറ്റു. ാണ് ഇവിടെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നമ്മുടെ സ്കൂൾ സംബന്ധിച്ചുണ്ടായത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 വിഭാഗക്കാരാണ് മാനേജ്മെന്റിന്റെ വിഭാഗത്തിന് അവകാശമുള്ളത്. അപ്പോൾ അതിലൊരു വിഭാഗം സ്കൂളിന്റെ മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം കാണിക്കാതെ മാറി നിന്നു. മറ്റൊരു വിഭാഗം സഹകരിച്ചു. ആ പ്രത്യേക ഘട്ടത്തിൽ സ്കൂൾ ഫിറ്റ്നസ് കിട്ടാതെ നഷ്ടപ്പെടും, ഇല്ലാതാവും എന്ന അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ 5 അധ്യാപകരാണ് സ്ഥിരമായിട്ടുള്ളത്. അതുകൂടാതെ 2 പ്രീ പ്രൈമറിക്കാരും ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ സഹായത്തോടു കൂടി ഏകദേശം 6 ലക്ഷത്തോളം രൂപ ചെലവിട്ട് ഞങ്ങൾ ഇതിന് മൊത്തം അലകും പിടിയും മാറ്റിക്കൊണ്ട് ഈ കൊറോണ സമയത്ത് നമ്മുടെ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഏറ്റവും സുരക്ഷിതമായിക്കൊണ്ട് തന്നെ വളരെ ആകർഷകമായ രീതിയിൽ ഒരു LP സ്കൂളിനെ എങ്ങനെ അണിയിച്ചൊരുക്കാം എന്ന രീതിയിൽ ഞങ്ങൾ ഇടപെട്ടു. മേൽക്കൂരയിലെ ദ്രവിച്ചു തുടങ്ങിയ മരത്തിനു പകരം ഇരുമ്പ് പൈപ്പുകൾ സ്ഥാപിച്ചു. ടൈൽസ് പാകിയും കാർപ്പറ്റ് വിരിച്ചും ക്ലാസ് മുറികളും വരാന്തയും മനോഹരമാക്കി. ഉദ്യാനവും ലൈബ്രറിയും ഇംഗ്ലീഷ് തിയേറ്ററും സെറ്റ് ചെയ്തു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ആവശ്യമായ ഫർണിച്ചറുകൾ സംഘടിപ്പിച്ചത്. 6 ലക്ഷം രൂപയോളമാണ് ആകെ ചിലവായത്. ഇതിൽ 3 ലക്ഷത്തിലധികം രൂപ 5 അധ്യാപകർ ചേർന്നാണ് നൽകിയത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ താങ്ങും തണലുമായി നിന്ന അധ്യാപകർക്കൊപ്പം കൈകോർക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. ന്യൂസ് 18 ആലക്കോട്. സ്കൂൾ ബസ്സുകളിൽ കുട്ടികളുടെ എണ്ണം കുറച്ചത് ഇടുക്കിയിലെ മലയോര മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതിനായി കൂടുതൽ തുക മുടക്കേണ്ട അവസ്ഥയിലാണ് രക്ഷിതാക്കൾ. കാലങ്ങളായി ഓട്ടം നിലച്ച ബസ്സുകൾ നിരത്തിലിറക്കാനാകാത്ത സാഹചര്യവും നിലവിലുണ്ട്. മലയോര മേഖലയിലെ പല വിദ്യാർത്ഥികളും കിലോമീറ്ററുകൾ താണ്ടിയാണ് സ്കൂളുകളിലെത്തുന്നത്. സ്കൂൾ ബസ്സുകളാണ് ഇവരുടെ പ്രധാന ആശ്രയം. അറ്റകുറ്റപ്പണി നടത്തി ഒരു ബസ് നിരത്തിലിറക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വരും. ഇത് സ്കൂളുകളെ പ്രതിസന്ധിയിലാക്കുന്നു. അധ്യാപകരുടെയും PTAയുടെയും സഹകരണത്തോടെയാണ് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. വിദ്യാർത്ഥികൾ കൂടുതലായി എത്തിത്തുടങ്ങിയതിനാൽ കൂടുതൽ ബസ്സുകൾ നിരത്തിലിറക്കാൻ സർക്കാർ സഹായം ലഭ്യമാക്കണമെന്നാണ് PTA കമ്മിറ്റികൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ സ്കൂളുകളെല്ലാം സ്കൂൾ ബസ്സിൻ്റെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഒരു സ്കൂൾ ബസ് ഇപ്പോൾ ഇറക്കി കുട്ടികളെ കൊണ്ടുവരുന്നതിന് ഇറങ്ങണമെങ്കിൽ ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ മുടക്കേണ്ടി വരുന്നു. അത് വലിയൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് PTAയും
അധ്യാപകരെല്ലാം മാറിയിരിക്കുകയാണ്. ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് അത്തരം ഒരു വണ്ടി ഞങ്ങൾ ഇറക്കി കുട്ടികളെ കൊണ്ടുവരാൻ തുടങ്ങിയത്. എന്നാൽ ഈ കോവിഡിൻ്റെ ആഘാതം കുറഞ്ഞു വന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കണമെങ്കിൽ ബാക്കി വണ്ടികളും കൂടെ, ഞങ്ങൾക്ക് തന്നെ 7 വണ്ടിയുണ്ട്, ബാക്കി വാഹനങ്ങളും കൂടെ നിരത്തിൽ ഇറക്കണമെങ്കിൽ വലിയ സാമ്പത്തിക ബാധ്യതയാണ്. അതിന് അടിയന്തരമായ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ സർക്കാർ സ്കൂളുകളെ ആകെ ഒന്ന് സഹായിക്കേണ്ട അടിയന്തര സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒരു സ്കൂൾ വാഹനത്തിൽ കയറാവുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറവായതിനാൽ അധിക ഫീസ് ഈടാക്കേണ്ട സാഹചര്യമാണ്. തോട്ടം, കാർഷിക മേഖലകളിലെ കുടുംബങ്ങൾക്കും ഇത് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്നു. ഒരു വീട്ടിൽ നിന്നും 2 കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ വലിയ തുക ബസ് ഫീസ് ഇനത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. സ്കൂൾ ബസ്സുകളുടെ നടത്തിപ്പിനായി സർക്കാർ സഹായം തേടുകയാണിവർ. ന്യൂസ് 18 ഇടുക്കി. ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നടപ്പിലാക്കി കാലത്തിനു മുമ്പേ നടന്ന് എറണാകുളം വളയഞ്ചുരങ്ങര ഗവൺമെന്റ് LP സ്കൂൾ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ ഷർട്ടും 3/4 ഇവിടുത്തെ യൂണിഫോം. പാവാട ധരിക്കുമ്പോഴുള്ള പെൺകുട്ടികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രക്ഷിതാക്കൾ തന്നെയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. എറണാകുളം പെരുമ്പാവൂർ വളയഞ്ചുരങ്ങര ഗവൺമെന്റ് LP സ്കൂളിൽ പാവാടക്കാരികളില്ല. ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരേ വേഷമാണ്. ഇവിടെ പഠിക്കുന്ന 746 കുട്ടികൾക്കും ഷർട്ടും മുട്ടിന് താഴെ വരെ ഇറക്കമുള്ള 3/4 യൂണിഫോം. പാവാടയുടെ അസൗകര്യങ്ങൾ കണക്കിലെടുത്താണ് 2019 PTA യൂണിഫോം പരിഷ്കരിക്കാൻ മുന്നിട്ടിറങ്ങിയത്. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പെൺകുട്ടികൾ വിമുഖത കാണിക്കുന്നതിനെക്കുറിച്ച് അന്വേഷിച്ച മുൻ പ്രധാന അധ്യാപിക സി രാജിയാണ് പാവാടയുണ്ടാക്കുന്ന അസൗകര്യങ്ങൾ തിരിച്ചറിഞ്ഞത്. ആദ്യം എനിക്ക് പാവാട ഇട്ടുകൊണ്ട് ഓടാനും ചാടാനും കളിക്കാനും ഒക്കെ കുറച്ച് പേടിയുണ്ടായിരുന്നു. കാരണം പാവാട പൊങ്ങി പോകുമെന്നുള്ള ഭയമുണ്ടായിരുന്നു. ഇപ്പോൾ 3/4 ആക്കിയപ്പോൾ ഓടാനും ചാടാനും കളിക്കാനും വളരെ എളുപ്പമാണ്. കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തുവെങ്കിലും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയായ രാജി ടീച്ചർ ഇപ്പോഴും സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. സർക്കാർ നൽകുന്ന തുണികൊണ്ടാണ് യൂണിഫോം തയ്ക്കുന്നത്. യൂണിഫോം പരിഷ്കരിക്കുന്നതിൽ രക്ഷിതാക്കളും കുട്ടികളും ഒരേപോലെ താല്പര്യം കാണിച്ചു എന്ന് ഇപ്പോഴത്തെ പ്രധാന അധ്യാപിക PK സുമ. പെൺകുട്ടികൾക്ക് നമ്മുടെ സ്കൂളിലെ കായിക പ്രകടന വേളയിലോ അല്ലെങ്കിൽ ഓടുമ്പോഴോ ചാടുമ്പോഴോ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം കുട്ടികളുടെ മനസ്സിലേക്ക്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് ലിംഗസമത്വം എന്നൊരാശയം കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരാശയം നമ്മൾ ഉടലെടുത്തത്. സ്കൂൾ PTUയുടെ പൂർണ്ണ പിന്തുണയാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം ആശയം നടപ്പിലാക്കാൻ കഴിഞ്ഞതിന് പിന്നിൽ. സ്കൂളിലെ ഈ യൂണിഫോം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സ്കൂളിൻ്റെ PTA കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ സബ് കമ്മിറ്റികളുണ്ട്. അത് യോഗം ചേർന്ന് അതിനകത്ത് അക്കാദമിക് കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് PTA കമ്മിറ്റിയിൽ ലിംഗസമത്വം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള യൂണിഫോമിനെ പറ്റി ആലോചിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരേ യൂണിഫോം കുട്ടികളിൽ തുല്യതയും ആത്മവിശ്വാസവും ഉണ്ടാക്കുന്നുണ്ടെന്നാണ് അധ്യാപകരും രക്ഷിതാക്കളും പറയുന്നത്. ന്യൂസ് 18 പെരുമ്പാവൂർ. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. വയനാട്ടിൽ നൂൽപ്പുഴ പഞ്ചായത്തിലെ പണിയ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളെ വനത്തിന് പുറത്ത് പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പ്രദേശത്ത് അടിസ്ഥാന വികസനങ്ങൾ നിഷേധിക്കുന്നതായും പരാതിയുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ചെട്ടിയാലത്തൂർ ഗ്രാമം. വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള ചെട്ടിയാലത്തൂർ ഗ്രാമത്തിലെത്താൻ 3 കിലോമീറ്ററോളം കാട് കടക്കണം. നിലവിൽ പണിയ കാട്ടുനായ്ക വിഭാഗത്തിലുൾപ്പെടുന്ന വിരലിൽ നിന്നാവുന്ന കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 4 വർഷത്തിനുള്ളിൽ 180 കുടുംബങ്ങളെ ഇവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചു. എന്നാൽ പണിയ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ അധികൃതർ ഇനിയും സ്വീകരിച്ചിട്ടില്ല. മാറി താമസിക്കാൻ തയ്യാറായിട്ടും അതിനുള്ള അനുമതി നൽകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. പോകാൻ തയ്യാറുള്ളവരുടെ ഉള്ളവരെ പോകാൻ വേണ്ടിയും അല്ലാത്ത ആൾ ഇവിടെ താല്പര്യമുള്ള ആളുകളെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട അടിസ്ഥാന പ്രവർത്തനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും എല്ലാവിധ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. പൊതുവിഭാഗത്തിൽപ്പെട്ടവർ പുനരധിവാസത്തിന്റെ ഭാഗമായി മാറി താമസിച്ചതും കോവിഡുമെല്ലാം ഇവിടുത്തെ മറ്റു ഗോത്രവിഭാഗത്തിൽപ്പെട്ടവരെ തൊഴിലില്ലാത്തവരാക്കി. വീടുൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം നടത്താത്തതും ജീവിതം ദുരിതത്തിലാക്കുകയാണ്. വെള്ളമല്ല, വെള്ളത്തിന് പോകണം കാടിൻ്റെ ഉള്ളിലേക്ക്. പിന്നെ ഇവിടെ കിറങ്ങി പോകാൻ പറ്റില്ല, അവിടെ കിറങ്ങാൻ പറ്റില്ല. വെള്ളം കിട്ടാത്ത കൊണ്ട് ഇവിടെ വീട് വെക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇവിടെ വീട് വെച്ച പിന്നെ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും ഈ കാടിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് ഞങ്ങൾക്കൊരു ഇതുമില്ലല്ലോ.
എന്നാൽ വനവിഭവങ്ങൾ ശേഖരിച്ച് ഉപജീവനം നടത്തുന്ന കാട്ടുനായ്ക്ക വിഭാഗത്തിലെ കുടുംബങ്ങൾക്ക് ഇവിടം വിട്ടുപോകാൻ താല്പര്യമില്ല. എന്നാൽ ഇവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 വയനാട്. പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറിയ യുവാവിന് നേരെ യുവതിയുടെ ആസിഡ് ആക്രമണം. ഇടുക്കി അടിമാലിയിലാണ് സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ യുവാവിന്റെ കാഴ്ച നഷ്ടമായി. സംഭവവുമായി ബന്ധപ്പെട്ട് അടിമാലി മന്നാങ്കണ്ടം സ്വദേശി ഷീബ അറസ്റ്റിലായി. കഴിഞ്ഞ 16-ന് സംഭവം. രണ്ട് കുട്ടികളുടെ അമ്മയായ ഷീബയും 28-കാരനായ പൂജപ്പുര സ്വദേശി അരുൺകുമാറും ഫേസ്ബുക്കിലൂടെയാണ് അടുക്കുന്നത്. പിന്നീട് അടുപ്പം പ്രണയമായി മാറി. എന്നാൽ ഷീബ വിവാഹിതയാണെന്ന് അറിഞ്ഞതോടെ ബന്ധത്തിൽ നിന്ന് പിന്മാറിയ അരുൺ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. ബന്ധം ഉപേക്ഷിക്കാൻ 2,00,000 രൂപ നൽകണമെന്ന് ഷീബ ഉപാധി വെച്ചു. ഒടുവിൽ 14,000 രൂപ നൽകാമെന്ന് അരുൺ സമ്മതിച്ചു. തുടർന്ന് ഈ വിഷയം ചർച്ച ചെയ്യാനെന്ന പേരിൽ അടിമാലിയിൽ വിളിച്ചു വരുത്തിയ ശേഷം മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. റബ്ബർ പാൽ കട്ടിയാവാൻ ഉപയോഗിക്കുന്ന ഫോമിക് ആസിഡാണ് മുഖത്തൊഴിച്ചത്. അരുൺകുമാറിന്റെ ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. ഷീബയ്ക്കും പൊള്ളലേറ്റിട്ടുണ്ട്. ഷീബയെ അടിമാലി പോലീസ് അറസ്റ്റ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം വാഴക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യമന്ത്രി സന്ദർശിച്ചു. ആശുപത്രി നിർമ്മിച്ച VPS ഹെൽത്ത് കെയറിന് നന്ദി അറിയിച്ച മന്ത്രി ആശുപത്രി വികസനത്തിന് സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അറിയിച്ചു. VPS ഗ്രൂപ്പ് 10 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സൌജന്യമായി നൽകിയ കെട്ടിടം മാസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചിരുന്നു. ആ ചടങ്ങിൽ എത്താൻ സാധിക്കാതെ വന്ന പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രിയുടെ സന്ദർശനം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വസന്തകുമാരി, DMO രേണുക, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സക്കറിയ തുടങ്ങി നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു. ഈ വാഴക്കാട് ആരോഗ്യ കേന്ദ്രം ഈ നാടിന്റെ ഒരു ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ രീതിയിൽ ഇത് മനോഹരമായി നിർമ്മിച്ച് തന്ന അവരോടുള്ള പ്രത്യേകമായ VPS ഗ്രൂപ്പ് അവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. തിരുവനന്തപുരം കരിമം യുവജന സംഘം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഇടഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ, KEBS എന്നിവയുമായി ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഗ്രന്ഥശാല ഹാളിൽ നടത്തിയ രക്തദാന ക്യാമ്പിൽ 25 ദാതാക്കൾ പങ്കെടുത്തു. ഇനി കാർഷിക കേരളം. അപ്രതീക്ഷിത മഴയിൽ പട്ടാമ്പിയിൽ നെൽകൃഷിയിൽ രോഗബാധ. ബാക്ടീരിയ ബാധയാണ് കണ്ടെത്തിയത്. കർഷകരുടെ ആവശ്യപ്രകാരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ നെൽപ്പാടങ്ങളിൽ സന്ദർശനം നടത്തി. വിള ആരോഗ്യ പരിപാലനത്തിന്റെ സർവേയിലാണ് പട്ടാമ്പിയിലെ നെൽപ്പാടങ്ങളിൽ രോഗബാധ കണ്ടെത്തിയത്. ബാക്ടീരിയൽ രോഗം, ഇലകരിച്ചിൽ, പോളരോഗം എന്നിവയാണ് വ്യാപിക്കുന്നത്. രോഗബാധ കൃഷിയെ നശിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കർഷകരുടെ ആവശ്യപ്രകാരം പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ പാടങ്ങളിൽ സന്ദർശനം നടത്തി. സന്ദർശനത്തിൽ രോഗബാധകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചും കർഷകർക്ക് അവബോധം നൽകി. രണ്ടു തരം രോഗമാണ് പ്രധാനമായിട്ട് കാണുന്നത്. പക്ഷെ അത് വളരെ കുറഞ്ഞ തോതിലാണ് ഈ പാടത്തുള്ളൂ. അവര് സമയത്ത് നിയന്ത്രണ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് അത്. പക്ഷേ അതല്ലെങ്കിൽ ബാക്കി ഭാഗങ്ങളിൽ വളരെയധികം കരിഞ്ഞു പോയിട്ടുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥയായ ഡോക്ടർ ശ്രീലക്ഷ്മി, പട്ടാമ്പി കൃഷിഭവനിലെ പെസ്റ്റ് സ്കൗട്ട് രമ്യ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. വിള പരിപാലന സർവേയിൽ രോഗബാധ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ സർവേ നടത്തുകയും പ്രതിവിധികൾ നൽകുകയും ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഏറെ പ്രയോജനപ്പെടുന്ന സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രമൊരുക്കി വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത്. വിവിധ പഞ്ചായത്തുകളിലെത്തി ആ മേഖലയിലെ നാടൻ ഉൽപ്പന്നങ്ങൾ സ്വീകരിച്ച് വിപണനം നടത്തുകയാണ് ഈ മിനി വാൻ വിപണന കേന്ദ്രം. വേങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സംരംഭം നടപ്പാക്കിയിട്ടുള്ളത്. പ്രാദേശികമായി വിളയുന്ന നാടൻ പച്ചക്കറികൾ പലയിടങ്ങളിൽ നിന്ന് ശേഖരിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന വിവിധ മേഖലകളിൽ വിപണനം നടത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇടനിലക്കാരില്ലാതെ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ നാടൻ ഉൽപ്പന്നങ്ങളും ജൈവ ഉൽപ്പന്നങ്ങളിലും ഇതുവഴി ലഭിക്കും. നാടൻ പച്ചക്കറികൾക്ക് പുറമെ ഹോർട്ടികോർപ്പിൽ നിന്നുള്ള പച്ചക്കറികളും ഇതിലൂടെ വിൽപ്പനയുണ്ട്. പരമാവധി മാർക്കറ്റ് റേറ്റിനേക്കാളും കുറച്ച് താഴ്ത്തി തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. ലോക്കൽ പ്രൊക്യൂർമെന്റിൽ നമുക്ക് ഒരു പരിധിവരെ അത് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തന്നെ അവിടെ തന്നെ ഒരു ഹോർട്ടികോർപ്പിന്റെ റീറ്റെയിലും അവരുടെ ഹോൾസെയിലും വരുവാണ്. അപ്പോൾ ഹോർട്ടികോർപ്പ് തന്നെ നമുക്ക് മറുനാടൻ പച്ചക്കറികൾ തരുന്ന ഒരു സമയം വന്നാൽ നമുക്ക് കുറച്ചും കൂടി വില മറുനാടൻ പച്ചക്കറിയുടെ താഴ്ത്താൻ പറ്റും. ഉപഭോക്താക്കൾക്കും കർഷകർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതാണ് പദ്ധതി. പച്ചക്കറി മാത്രമല്ല, ഏത് രാഗി, തേൻ, അതുപോലുള്ള പല ഉൽപ്പന്നങ്ങളും നമ്മൾ ബ്രാൻഡായിട്ട് നമ്മളെ പഞ്ചായത്തിൽ ആളുകൾ ഉണ്ടാക്കുന്ന പച്ചക്കറികളും അതുപോലെ തന്നെ
തേന് അതുപോലെ മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കി അത് ഒരു കവലയിൽ എത്തിയൊരു ആണ്ടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്താതെ വെറുതെ നശിച്ചു പോകില്ലെന്ന് ഉറപ്പുതരുന്നതാണ് പദ്ധതിയെന്ന് കർഷകർ. ഇത് കർഷകരായ എന്നെ സംബന്ധിച്ചിടത്തോളം, ബാക്കിയുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മാറ്റത്തിലേക്ക് തന്നെ വരും എന്നാണ് നമ്മളെ ഉൽപ്പന്നം നമ്മളെ നാട്ടിൽ തന്നെ എത്തുന്നുള്ള ഒരു പ്രതീക്ഷ നമ്മളതിലുണ്ട്. സംസ്ഥാനത്ത് ആദ്യമായാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു സഞ്ചരിക്കുന്ന വിപണന കേന്ദ്രം പ്രവർത്തനം തുടങ്ങുന്നത്. ന്യൂസ് 18 മലപ്പുറം. വൈകല്യങ്ങളോടെ പിറന്ന ആട്ടിൻകുട്ടിയെ സംരക്ഷിച്ച് ഉഴവൂർ അരീക്കരയിലെ തോമസ്. മൂക്കിനും വായ്ക്കും ഒക്കെ വൈകല്യങ്ങളോടെയാണ് തോമസിന്റെ വീട്ടിൽ ആട്ടിൻകുട്ടി പിറന്നത്. വെളിയന്നൂർ വറക്കുന്നുമലയിൽ തോമസിന്റെ വീട്ടിലാണ് ഈ ആട്ടിൻകുട്ടി പിറന്നത്. നെറ്റിത്തടത്തോട് ചേർന്ന് മധ്യഭാഗത്തായി കണ്ണ്. ആട്ടിൻകുട്ടിയുടെ മൂക്കിന് പാലമില്ല, പകരം ചെറിയൊരു സുഷിരം മാത്രം. പക്ഷേ ശ്വസിക്കാൻ ബുദ്ധിമുട്ടില്ല. മേൽച്ചുണ്ട് അപൂർണവും നാക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവസ്ഥയിലുമാണ്. തള്ളയാടിൽ നിന്ന് പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ കുപ്പിയിൽ നിപ്പിൾ കടിപ്പിച്ചാണ് വീട്ടുകാർ പാൽ നൽകുന്നത്. മൂക്കില്ല, നാവ് മാത്രമേ ഉള്ളൂ, വാ മാത്രമേ ഉള്ളൂ ഇതിന്. പിന്നെ വെറ്ററിനറി സർജനൊക്കെ ഇറച്ചായിരുന്നു, അവർ വരാമെന്ന് പറഞ്ഞു, ഇതുവരെ വന്നിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ആരോഗ്യമായിട്ട് നിൽക്കുന്നു, സണ്ണൻ കുഞ്ഞാണ്, ആരോഗ്യമായിട്ട് നിൽക്കുന്നു, കുഴപ്പമില്ല. മുഖത്തെ വൈകല്യങ്ങൾ ഒഴിച്ച് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തായാലും പരിശോധനയ്ക്കായി വെറ്ററിനറി ഡോക്ടറെ വിളിച്ചിട്ടുണ്ട് തോമസ്. ന്യൂസ് 18 ഉഴവൂർ. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.